ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ് ക്യാൻ ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് മൂന്ന് ചിരിയും ചിന്തയും ക്യാൻസർ വാർഡിലെ ചിരി വേദനക്കിടയിലും ഹാസ്യത്തിന്റെ മേമ്പൊടി ചാലിച്ച് തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരെ കാണിക്കാതെ ഉള്ളിലൊതുക്കുന്ന ധാരാളം വ്യക്തികൾ നമുക്കിടയിലുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ പാഠഭാഗത്തിലൂടെ നാം പരിചയപ്പെടുന്നത് മലയാള ചലച്ചിത്ര രംഗത്തെ പ്രതിഭാധനനായ നടനാണ് ഇന്നസെന്റ് വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പ്രസാദാത്മകമായി നേരിടുന്നത് എങ്ങനെയെന്ന് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ കാട്ടി ഇന്നസെന്റ് അപ്രതീക്ഷിതമായി വന്നുപെട്ട ക്യാൻസർ എന്ന മഹാരോഗത്തെ സമചിത്തതയോടെ സഹജമായ നർമ്മബോധത്തോടെ നേരിട്ട് അതിജീവിച്ച അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന കുറിപ്പിൽ ക്യാൻസർ വാർഡിലെ ചിരി മഹാരോഗങ്ങൾക്ക് മൂന്നവസ്ഥകളുണ്ട് എന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് തനിക്ക് രോഗമാണ് എന്നറിഞ്ഞുണ്ടാകുന്ന ഞെട്ടലും കടുത്ത ഏകാന്തതയുമാണ് ആദ്യത്തേത് അതിനുശേഷം പതുക്കെ പതുക്കെ നാം അതുമായി താതാത്മ്യപ്പെടും ശരിക്കും പറഞ്ഞാൽ കീഴടങ്ങൽ അടുത്ത ഘട്ടം ചികിത്സയ്ക്കൊപ്പം രോഗത്തെ മറികടക്കാനുള്ള യത്നങ്ങളാണ് ഈ യത്നങ്ങളിൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പിൻബലം ചിലർക്ക് ധൈര്യം ചിലർക്ക് പ്രാർത്ഥന മറ്റു ചിലർക്ക് വാടാത്ത പ്രതീക്ഷ എനിക്ക് ചിരിയായിരുന്നു പിൻബലം ജീവിതത്തിൽ കടന്നു പോന്ന മറ്റു പല വിധത്തിലുള്ള പ്രതിബന്ധ ഘട്ടങ്ങളിലും എന്ന പോലെ ഇവിടെയും ചിരിയെ ചേർത്ത് പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ മാത്രമേ എനിക്ക് ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലുറപ്പിച്ചു എന്റെ പഴയ കണ്ണുകൾ തുറന്നു തുറന്നുവെക്കുക എന്തിലും ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു പിടിക്കുക അത്രയും ചെയ്താൽ മതി ഞാൻ അതിനു തയ്യാറായി ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എൻ്റെതായ ഔഷധങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി എനിക്ക് ക്യാൻസർ ആണ് എന്ന കാര്യം നാട്ടിലാകെ പരന്നു തുടങ്ങിയിരുന്നു ആദ്യമറിഞ്ഞത് ബന്ധുക്കളാണ് അവർ വന്നു തുടങ്ങി ദയനീയമായ മുഖവുമായി നിൽപ്പുതുടങ്ങി സഹതാപ വാക്കുകൾ പറഞ്ഞു സമാനമായ രോഗാവസ്ഥയിലുള്ളവരുടെ കഥകൾ കെട്ടഴിച്ചു ഏതു രോഗിയും ഇതിനെയൊക്കെ നേരിട്ടേ പറ്റൂ എല്ലാം കേട്ട് ഞാൻ കിടന്നു ക്യാൻസർ എൻ്റെ ശരീരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട സമയത്ത് തന്നെയാണ് ഇരിങ്ങാലക്കുടയിലെ പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ വന്നത് നാടിനാകെയുള്ള ഉത്സവകാലമാണത് വീടുകളെല്ലാം വിളക്കുകളണിയും ബന്ധുക്കളെ കൊണ്ടും വിരുന്നുകാരെ കൊണ്ടും നിറയും എന്നാൽ ഇങ്ങനെ അസുഖമായി കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ ആഘോഷമൊന്നും വേണ്ട എന്ന് ആലീസ് പറഞ്ഞു മനസ്സാകെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ ആഘോഷങ്ങൾക്കൊന്നും തോന്നില്ല എങ്കിലും ഞാൻ വൈകുന്നേരങ്ങളിൽ പതുക്കെ നടന്ന് ഗേറ്റിന്റെ അടുത്ത് ചെന്ന് നിൽക്കും ആൾക്കാർ അങ്ങനെ ഒഴുകുന്നത് കാണാം കഴിഞ്ഞ വർഷം വരെ ഞാനും ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്നു അത് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി അങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു വഴിപോക്കൻ ചോദിച്ചു എന്താ ഇന്നസെൻ്റേ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ പെരുന്നാളിൻ്റെ വെളിച്ചവും ബഹളവും ഒന്നുമില്ലാതെ ഇല്ല മരിച്ചിട്ടില്ല അടുത്ത കൊല്ലം മരിക്കണേൻ്റെ റിഹേഴ്സലാ ഞാൻ സിനിമാ നടനല്ലേ ഞങ്ങൾ രംഗം ഷൂട്ട് ചെയ്യണതിൻ്റെ മുൻപേ ഒരു റിഹേഴ്സൽ എടുക്കും മനസ്സിനക്കര എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ ഞാൻ മരിച്ചു കിടക്കുന്ന ഒരു രംഗമുണ്ട് ആറിലധികം തവണയാണ് അതിന്റെ എടുത്തത് എന്നിട്ടാണ് ഷോട്ട് ഓക്കെ ആയത് അതുപോലെ ഇത് അടുത്ത വർഷത്തെ വാലായ്മയ്ക്കുള്ള റിഹേഴ്സലാ അത് കേട്ട് അയാൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു ഈ കാര്യം ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു മമ്മൂട്ടി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു രോഗസമയത്തും ഞാൻ ചിരിവിടാതെ കൊണ്ടുനടക്കുന്നതിനെ പ്രശംസിച്ചു ഫോൺ വയ്ക്കുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചു മമ്മൂട്ടി ഞാനൊരു ചെറിയ നടനാ എനിക്കൊരുപാട് റിഹേഴ്സലൊക്കെ എടുക്കേണ്ടി വരും നിങ്ങൾ ഭരതവാഡൊക്കെ കിട്ടിയ വലിയ നടനല്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഈ വാലായ്മ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആകുമോ റിഹേഴ്സലൊന്നും ഇല്ലാതെ തന്നെ അതുവരെ പൊട്ടിച്ചിരിച്ച മമ്മൂട്ടി മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ടപ്പോൾ അതിനെ അതിജീവിക്കുന്നതിനായി ഇന്നസെന്റ് കൂട്ടുപിടിച്ചത് ചിരിയാണ് മരുന്നിനോടൊപ്പം തന്നെ അദ്ദേഹം ചിരിയെയും വിടാതെ കൊണ്ടു നടന്നു വായിക്കു കണ്ടെത്തൂ ഡോക്ടറുടെ മരുന്നുകൾക്കൊപ്പം ഞാൻ എൻ്റെതായ ഔഷധങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി തന്റെ രോഗശമനത്തിനായി ഇന്നസെന്റ് സ്വയം തയ്യാറാക്കിയ ഔഷധം എന്തായിരുന്നു എന്തായിരുന്നു ക്യാൻസർ എന്ന രോഗത്തെ ചെറുക്കാൻ ചിരിയായിരുന്നു ഇന്നസെന്റിന്റെ ഔഷധം മരുന്നുകളോടൊപ്പം അദ്ദേഹം തന്റെ സഹജമായ നർമ്മബോധം ഉപയോഗിച്ച് എന്തിലും ചിരി കണ്ടെത്തി എന്താ ഇന്നസെന്റ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ പെരുന്നാളിൻ്റെ വെളിച്ചവും ബഹളവും ഒന്നുമില്ലാതെ വഴിപോക്കൻ്റെ ഈ ചോദ്യത്തിന് ഇന്നസെന്റിന്റെ മറുപടി എന്തായിരുന്നു വീട്ടിൽ ആരും മരിച്ചിട്ടില്ല താൻ സിനിമാ നടൻ ഏതു രംഗം ഷൂട്ട് ചെയ്യുന്നതിന് മുൻപേയും റിഹേഴ്സൽ എടുക്കുന്നത് പതിവാണ് അതുപോലെ അടുത്ത വർഷത്തെ വാലായ്മയ്ക്കുള്ള റിഹേഴ്സലാണിത് എന്നാണ് ഇന്നസെന്റ് മറുപടി നൽകിയത് അതുവരെ പൊട്ടിച്ചിരിച്ച മമ്മൂട്ടി മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു എന്തായിരിക്കും മമ്മൂട്ടി ഫോൺ കട്ട് ചെയ്യാൻ കാരണം എന്തായിരിക്കും കൂട്ടുകാരെ എന്താണ് ഇന്നസെന്റ് മമ്മൂട്ടിയോട് പറഞ്ഞത് നിങ്ങൾ ഭരതവാടൊക്കെ കിട്ടിയ വലിയ നടനല്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഈ വാലായ്മ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആകുമോ റിഹേഴ്സൽ ഒന്നും ഇല്ലാതെ തന്നെ എന്നാണ് ഇന്നസെന്റ് പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഇതുപോലെ റിഹേഴ്സൽ റിഹേഴ്സലൊന്നും എടുക്കാനാകാതെ പെട്ടെന്ന് ജീവിതാവസാനമായെങ്കിലോ എന്ന് തമാശ രൂപത്തിലാണ് ഇന്നസെന്റ് ചോദിച്ചത് പക്ഷെ അത് കേട്ടപ്പോൾ മമ്മൂട്ടി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം ചില സന്ദർഭങ്ങളിൽ ആളുകൾ പറയുന്നത് നർമ്മമാണെങ്കിൽ പോലും അത് കേൾക്കുന്ന ആൾ അങ്ങനെ ഗ്രഹിക്കണമെന്നില്ല മാത്രമല്ല അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ചിന്തകൾ പോകാം ഇന്നസെന്റ് പറഞ്ഞ കാര്യം ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാമെന്ന ചിന്ത ഒരു നിമിഷ നേരത്തേക്ക് മമ്മൂട്ടിക്ക് വന്നു പോയത് കൊണ്ടാവാം മമ്മൂട്ടി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് ഇന്നസെന്റിന്റെ രോഗാവസ്ഥ അദ്ദേഹത്തിലും ഭാര്യ ആലീസിലും ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ ഇന്നസെന്റിന്റെ രോഗാവസ്ഥ അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ എങ്ങനെയാണ് പ്രതികരിച്ചത് ഇന്നസെന്റിന് രോഗമാണെന്നറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെയധികം ദുഃഖിച്ചു ഇന്നസെന്റ് രോഗിയായിരിക്കുന്ന സമയത്താണ് ഇരിങ്ങാലക്കുടയിലെ പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ വന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത് ഇങ്ങനെ അസുഖം ബാധിച്ചു കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ ആഘോഷങ്ങളും മറ്റും വേണ്ട എന്ന് പറഞ്ഞു മനസ്സാകെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ ആഘോഷങ്ങൾക്കൊന്നും ആർക്കും തോന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചത് പക്ഷേ ഇന്നസെന്റ് എന്താണ് ചെയ്തത് അദ്ദേഹം എങ്ങനെയാണ് രോഗാവസ്ഥ മറികടന്നത് ചിരിയെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു ചിരി കണ്ടെത്താനുള്ള സെല്ലുകൾ തുറന്നു വെച്ചു ഏതൊരു കാര്യത്തിലും നർമ്മം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു തന്റെ ജീവിതത്തിലുണ്ടായ ക്യാൻസർ എന്ന പ്രതിസന്ധിയെ അദ്ദേഹം ചിരിയോടുകൂടെ നേരിട്ടു ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അതിനെ ചിരിയോടെ നേരിട്ടതുകൊണ്ടാണ് ഇന്നസെന്റിന് രോഗത്തെ മറികടക്കാനും തന്റെ ജീവിതത്തിൽ പുതിയ പുതിയ വിജയങ്ങൾ കൈവരിക്കാനും സാധിച്ചത് അടുത്തത് ഒരു കത്തു തയ്യാറാക്കാനാണ് രോഗത്തെ നർമ്മബോധത്തോട് നേരിട്ട ഇന്നസെന്റിനോട് കൂട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് ഒരു കത്ത് തയ്യാറാക്കുക കരളരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണമതേ വിദൂഷകധർമ്മം ചിരിയും കണ്ണീരും ഇവിടെ കാണുവതൊരുപോലെ മിഥ്യയെന്നറിവോനല്ലീ നീ സഞ്ജയന്റെ വരികളാണ് ഇന്നസെന്റിന്റെ ജീവിതാനുഭവങ്ങൾ സഞ്ജയന്റെ വരികളുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സ്വന്തം ജീവിതത്തിൽ കനത്ത ദുരന്തങ്ങൾ അനുഭവിച്ചയാളാണ് സഞ്ജയൻ കരൾ എരിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സഞ്ജയൻ വായനക്കാരെ ചിരിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അന്തരിച്ചു ഏക മകൻ പത്താമത്തെ വയസ്സിൽ മരണമടഞ്ഞു ദീർഘകാലത്തെ ക്ഷയരോഗപീഡ തളർത്തിയ ശരീരത്തിൽ ഒറ്റ ശ്വാസകോശവുമായാണ് ജീവിതാന്ത്യം വരെ അദ്ദേഹം കഴിഞ്ഞത് ാമത്തെ വയസ്സിലാണ് സഞ്ജയൻ നിര്യാതനായത് ജീവിത ദുരന്തങ്ങൾക്കിടയിലും ചിരിക്കണമെന്നാണ് സഞ്ജയന്റെ നിരീക്ഷണം കണ്ണീരും ചിരിയുമെല്ലാം ഒരുപോലെ മിഥ്യയാണ് മായയാണ് പിന്നെ എന്തിനാണ് കരയുന്നത് കരയുന്നതിനേക്കാൾ നല്ലത് ചിരി തന്നെയാണ് എന്നാണ് സഞ്ജയന്റെ അഭിപ്രായം ഇന്നസെന്റിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നുപെട്ട ക്യാൻസർ എന്ന മഹാരോഗത്തെ അദ്ദേഹം ചെറുത്തത് ചിരിയിലൂടെ ആയിരുന്നു മരുന്നുകളോടൊപ്പം അദ്ദേഹം തന്റെ സഹജമായ നർമ്മബോധം ഉപയോഗിച്ച് എന്തിലും ചിരി കണ്ടെത്താൻ തുടങ്ങി ഇതാണ് രോഗത്തെ മറികടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത് മാരകരോഗമായോ അപകടങ്ങളായോ പരാജയങ്ങളായോ ഒക്കെ വരാം എന്നാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക എന്നതാണ് പ്രധാനം പ്രതിസന്ധികളിൽ പതറാതെ അതിനെ ധൈര്യത്തോടെ നേരിടുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് തനിക്ക് ക്യാൻസർ അറിഞ്ഞപ്പോൾ മുതൽ അതിനെ ചിരിയോടെ നേരിട്ടതുകൊണ്ടാണ് ഇന്നസെന്റിന് രോഗത്തെ മറികടക്കാനും തന്റെ ജീവിത വിജയങ്ങൾ കൈവരിക്കാനും സാധിച്ചത് രോഗവിമുക്തനായ അദ്ദേഹം അഭിനയത്തിൽ കൂടുതൽ തിളങ്ങി മാത്രമല്ല ലോകസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു തനിക്ക് ബാധിച്ച രോഗത്തിൽ നിരാശപ്പെടാതെ തക്ക സമയത്ത് ഉചിതമായ ചികിത്സ തേടുകയും ഒപ്പം തനിക്ക് ലഭിച്ച നർമ്മബോധത്തെ കൈവിടാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇതിനെല്ലാം അദ്ദേഹത്തിന് സാധിച്ചത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നും രണ്ടും ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം താങ്ക്